നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സി തൻ്റെ കരിയറിലെ അഞ്ചാമത്തെ വേൾഡ് കപ്പ് കളിക്കാനാണ് ഒരുങ്ങുന്നത്. ഇതിനു മുമ്പുള്ള നാല് വേൾഡ് കപ്പുകൾ, ആ നാല് വേൾഡ് കപ്പുകൾക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി കളിച്ച മത്സരങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നു എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം ഖത്തറിലേക്ക് പറക്കുന്നതിന് മുമ്പ് പി എസ് സിക്ക് വേണ്ടി വരുന്ന സൺഡേ നടക്കുന്ന മത്സരം കളിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അതുകൊണ്ട് ഇതിനു മുമ്പ് വേൾഡ് കപ്പുകൾക്ക് പോയപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പോയത്, ഏത് മത്സരങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്തു പോയി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ 2006 വേൾഡ് കപ്പാണല്ലോ മെസ്സി ആദ്യം കളിച്ചത്, ജർമ്മനിയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ലിയോ മെസ്സി അവസാനമായിട്ട് കളിച്ചത് 2006 മാർച്ച് 7 നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 റിട്ടേൺ ലെഗ് മത്സരമായിരുന്നു. എഫ് സി ബാഴ്സലോണ വേഴ്സസ് ചെൽസി മത്സരം. ആ മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുള്ള ചോദ്യം വേൾഡ് കപ്പ് ജൂണിൽ നടന്നിട്ടും മെസ്സി എങ്ങനെ മാർച്ചിൽ തൻ്റെ അവസാന മത്സരം കളിച്ചു എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിന് ആ കളിക്കിടയിൽ പരിക്ക് പറ്റുകയുണ്ടായി, ഹാംസ്ട്രിങ് ഇഞ്ചുറി സംഭവിച്ചു. പിന്നീട് വേൾഡ് കപ്പിലാണ് അദ്ദേഹം കളിക്കാനിറങ്ങുന്നത്. 2010 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം കളിച്ച മത്സരം എഫ് സി ബാഴ്സലോണ വേഴ്സസ് വെലഡോയിഡ് മത്സരമായിരുന്നു. മെയ് 16 സ്പാനിഷ് ലീഗിലെ ആ മത്സരം അദ്ദേഹം കളിക്കുന്നത്. 4-0 ബാഴ്സലോണ ആ മത്സരം വിജയിക്കുകയുണ്ടായി. മെസ്സി അന്ന് 2 നേടിക്കൊണ്ടാണ് വേൾഡ് കപ്പിന് ഉള്ള തൻ്റെ ഒരുക്കം ഗംഭീരമാക്കിയത്. 2014 ബ്രസീൽ വേൾഡ് കപ്പ്, ആ ബ്രസീൽ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫൈനലിൽ കളിച്ചിരുന്നു. ആ വേൾഡ് കപ്പിന് പോകുന്നതിന് മുമ്പ് മെസ്സി അവസാനമായി കളിച്ചത് മെയ് 17 അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരമായിരുന്നു. മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. കിരീടം ആര് നേടും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന മത്സരമായിരുന്നു. എന്തായാലും അന്ന് ഡിയേഗോ സിമയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡാണ് ആ കിരീടം സ്വന്തമാക്കിയത്. 2018 റഷ്യൻ വേൾഡ് കപ്പ്, ആ റഷ്യൻ വേൾഡ് കപ്പിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം എഫ് സി ബാഴ്സലോണ വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം മെയ് 20 കളിക്കുകയുണ്ടായി. അന്ന് മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് കളിക്കളത്തിലേക്ക് വന്നത്. 67-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നു. 1-0 ബാഴ്സലോണ മുന്നിൽ നിന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കളിക്കാനിറങ്ങിയത്. ഏതായാലും അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം ചേർന്നു. ചുരുക്കത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹം 4 കളിച്ചപ്പോഴും ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച് അവസാന മത്സരം കളിച്ചുകൊണ്ടാണ് വേൾഡ് കപ്പിനെത്തിയതെങ്കിൽ ഇത്തവണ അദ്ദേഹം പി എസ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടെത്തും. കഴിഞ്ഞ പി എസ് സിയുടെ മത്സരം അദ്ദേഹത്തിന് പരിക്ക് മൂലം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ഞായറാഴ്ച പി എസ് സി ഓക്സറെ നേരിടുന്നുണ്ട്. ആ കളി പി എസ് സി ലിയോ മെസ്സി പി എസ് സിക്ക് വേണ്ടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.